അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മാഇൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഈ മദ്രസയുടെ പഠിതാക്കളായ കൊച്ചുകൂട്ടുകാരെ, പീസ് റേഡിയോ ഈ മദ്രസയിലൂടെ വലിയ വിപ്ലവത്തിനാണ് നമ്മൾ തിരികൊളുത്തിയിട്ടുള്ളത്. എല്ലാ കൊച്ചുകൂട്ടുകാരും ഈ മദ്രസയുടെ ഭാഗമാണെന്നറിയാം. ഈ മദ്രസ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, ഈ മദ്രസ രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് പീസ് റേഡിയോ ആപ്പ് എങ്ങനെ ഉപയോഗിക്കാമെന്ന ഒരു ചെറിയ വിവരണമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നൽകാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നമ്മളെല്ലാവരും പീസ് റേഡിയോ പഠിതാക്കളായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കൂട്ടുകാർ അവരെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അവർക്ക് എങ്ങനെയാണ് ഈ ആപ്പ് ഉപയോഗിക്കുക എന്നത് കാണിച്ചു കൊടുക്കുകയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ചെയ്യുന്നത്. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പീസ് റേഡിയോ പഠിക്കാൻ, നമ്മുടെ വീട്ടിലെ കൊച്ചു കൂട്ടുകാർക്ക് പീസ് റേഡിയോ പഠിക്കാൻ പീസ് റേഡിയോയിലെ ഈ മദ്രസ ഓപ്ഷൻ വഴി അവർ രജിസ്റ്റർ ചെയ്യണം. ഈ പീസ് റേഡിയോ ഈ മദ്രസ ഓപ്ഷൻ, അത് പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ്റെ ഉള്ളിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെ മുതിർന്ന ആളുകൾ അവർ കോഴ്സ് ഓപ്ഷൻ വഴി 500 ലൈഫ് കോഴ്സുകൾക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ആ വീട്ടിലെ കുട്ടികളെ പീസ് റേഡിയോയിലേക്ക് പീസ് റേഡിയോയുടെ ഈ മദ്രസ കോഴ്സിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾ വീട്ടിലെ മുതിർന്ന ആളുകൾ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി 500 ലൈഫ് കോഴ്സുകൾക്ക് അതിന് രജിസ്റ്റർ ചെയ്യുക. നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും പുതുതായി രജിസ്റ്റർ ചെയ്യുന്ന ആളുകളും ഈ കോഴ്സ് ഓപ്ഷൻ കയറി അവരുടെ 500 ലൈഫ് എന്ന ഈ കോഴ്സുകൾ അറ്റൻഡ് ചെയ്യാൻ ഉള്ള ഓപ്ഷനിലേക്ക് എത്തുമ്പോൾ അവിടെ ഈ മദ്രസ എന്നൊരു ഓപ്ഷൻ കാണാം. അതുവഴിയാണ് കുട്ടികളെ ആഡ് ചെയ്യേണ്ടത്. ഞാൻ ഒന്ന് കാണിക്കാം എങ്ങനെയാണ് പീസ് റേഡിയോ ആപ്പ് വഴി കോഴ്സിന് രജിസ്റ്റർ ചെയ്യുന്നത്. ആദ്യം ആപ്പ് തുറക്കുക, പീസ് റേഡിയോ ആപ്പ് തുറക്കുക. ഇവിടെ ആപ്പിൽ ഏറ്റവും താഴെയായി കോഴ്സ് എന്നൊരു ബട്ടൺ കാണാൻ സാധിക്കും. ഏറ്റവും താഴെ രണ്ടാമതായി കാണുന്നതാണ് കോഴ്സ് എന്ന ബട്ടൺ, അതെടുക്കുക. ഇപ്പോൾ ഇവിടെ ഏറ്റവും മുകളിൽ ലോഗിൻ എന്നൊരു ബട്ടൺ കാണാം. അതായത് പീസ് റേഡിയോ ആപ്പിൽ മുമ്പ് നിങ്ങൾ ഈ കോഴ്സ് ഓപ്ഷൻ വഴി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഈ ലോഗിൻ ബട്ടൺ വഴിയാണ് കയറേണ്ടത്. പുതുതായി ചെല്ലുന്ന ആളുകൾ, പുതുതായി കയറുന്ന ആളുകൾ ഏറ്റവും താഴെ ഈ നിർദ്ദേശങ്ങളെല്ലാം വായിച്ച ശേഷം ഏറ്റവും താഴെ സ്റ്റാർട്ട് രജിസ്ട്രേഷൻ എന്ന ബട്ടണുണ്ട്. ഈ സ്റ്റാർട്ട് രജിസ്ട്രേഷൻ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. പുതുതായി രജിസ്റ്റർ ചെയ്യേണ്ട ആളുകൾ താഴെയുള്ള സ്റ്റാർട്ട് രജിസ്ട്രേഷൻ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ സ്ക്രീനിൽ സ്റ്റുഡൻസ് നെയിം എന്നും മൊബൈൽ നമ്പർ എന്ന രണ്ട് കോളം കാണാൻ സാധിക്കും. ഏറ്റവും മുകളിൽ സ്റ്റുഡൻസ് നെയിം, താഴെ മൊബൈൽ നമ്പർ. ഈ സ്റ്റുഡൻസ് നെയിം എന്ന ഭാഗത്ത് നമ്മുടെ പേര് നൽകുക. ഏത് പഠിതാവിനെയാണ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ആ പഠിതാവിൻ്റെ പേര് നൽകുക. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നൽകേണ്ടത് രക്ഷിതാവിൻ്റെ പേരാണ്. രക്ഷിതാവ് കോഴ്സ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിനുശേഷമാണ് വിദ്യാർത്ഥികളെ ഈ മദ്രസയിലേക്ക്, വീട്ടിലെ വിദ്യാർത്ഥികളെ ഈ മദ്രസ കോഴ്സിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ രക്ഷിതാവിൻ്റെ പേര് നൽകി ശേഷം മൊബൈൽ നമ്പർ എന്ന ഭാഗത്ത് പ്രസ് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് കാണാം ഇടതുഭാഗത്ത് +91 എന്നും ഇന്ത്യയുടെ ഒരു പതാകയും കാണാൻ സാധിക്കും. ഇവിടെ ഏത് രാജ്യത്തുള്ള മൊബൈൽ നമ്പറാണ് നമ്മൾ നൽകുന്നതെങ്കിൽ ആ രാജ്യം സെലക്ട് ചെയ്യണം. ഇവിടെ ഇന്ത്യ എന്ന് കാണാം, ഇന്ത്യ എടുക്കുക. നമ്മൾ ഇന്ത്യയിലെ ഉപയോഗിക്കുന്ന ഒരു മൊബൈൽ നമ്പറാണ് നൽകുന്നത്. ശേഷം മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. ശേഷം 500 ലൈഫ് ഈ മദ്രസ, ഈ മൂന്ന് ഓപ്ഷൻ അവിടെ കാണാൻ സാധിക്കും. ഈ മൂന്ന് ഓപ്ഷനും ടിക്ക് നൽകിയ ശേഷം രജിസ്റ്റർ നൗ എന്ന് നൽകുക. ഇങ്ങനെ രജിസ്റ്റർ നൗ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു വിൻഡോ വരും, നിങ്ങൾ കോഴ്സിലേക്ക് രജിസ്റ്റർ ചെയ്തു എന്നാണ് അർത്ഥം. ഇതിൽ ഈ കോഴ്സ്, ഈ കോഴ്സ് ഓപ്ഷൻ വഴി പങ്കെടുക്കാവുന്ന എല്ലാ കോഴ്സുകളുടെയും പരിപാടികളുടെയും പേര് ഇവിടെ ഉണ്ടാവും. ഏറ്റവും മുകളിൽ 500, താഴെ ലൈഫ്, അതിന് താഴെ ഈ മദ്രസ, ശേഷം ചങ്ങാതിക്കൂട്ടം. 500 ലൈഫുമാണ് മുതിർന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന കോഴ്സ്. കുട്ടികൾക്കും ഇതിൽ പങ്കെടുക്കാം, പ്രശ്നമില്ല. ശേഷം മൂന്നാമതായി കാണുന്ന ഈ മദ്രസ രജിസ്റ്റർ ചെയ്യുക. അവിടെ ഈ മദ്രസ എന്ന് മാത്രമല്ല രജിസ്റ്റർ ചെയ്യുക എന്നുകൂടിയുണ്ട്. അഥവാ നിങ്ങളുടെ വീട്ടിലെ കുട്ടികളെ ഈ മദ്രസ കോഴ്സിന് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. ഇപ്പോൾ രക്ഷിതാവിൻ്റെ പേരിൽ നമ്മൾ ലോഗിൻ ചെയ്തു. ഇനി വീട്ടിലുള്ള കുട്ടികളെ, ഓരോ കുട്ടികളെയായി ഈ ഫോണിലേക്ക് ആഡ് ചെയ്യുകയാണ് വേണ്ടത്. അതിനായി ഈ മദ്രസ രജിസ്റ്റർ ചെയ്യുക എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഈ മദ്രസ രജിസ്ട്രേഷൻ്റെ വിൻഡോ വരും. ഇവിടെ കുട്ടിയുടെ പേര്, ഓരോ കുട്ടിയുടെ പേര് നൽകണം. ഓക്കെ, ഓരോ കുട്ടിയുടെ പേര് ഫസ്റ്റ് ടൈപ്പ് ചെയ്യുക. കുട്ടിയുടെ വയസ്സ് നൽകുക. ഏത് രാജ്യത്താണെങ്കിൽ ആ രാജ്യം ടൈപ്പ് ചെയ്ത് നൽകുക. സ്ഥലം നമ്മൾ നൽകുക. ഇങ്ങനെ ഓരോ കുട്ടിയുടെ വിവരങ്ങളും നൽകിയ ശേഷം ഏറ്റവും താഴെ കാണുന്ന രജിസ്റ്റർ നൗ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക.
ഇപ്പോൾ നമുക്ക് കാണാം ഈ മദ്രസ പഠിതാക്കൾ എന്ന പേരിൽ ഈ ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത കുട്ടിയുടെ വിവരങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ടാവും. ആ കുട്ടിയുടെ പേര്, ഏജ്, റോൾ നമ്പർ എങ്ങനെ വരും. അപ്പോൾ ഈ റോൾ നമ്പർ എന്ത് പുതിയതാണ്, അഥവാ നമ്മുടെ കോഴ്സിന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് നൽകുന്ന ഒരു ഐ ഡിയാണ് റോൾ നമ്പർ. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ മദ്രസയുടെ വിൻഡോ. ഇതിലേക്ക് നമുക്ക് ഇനിയും കുട്ടികളെ ആഡ് ചെയ്യാം. ഏറ്റവും മുകളിൽ ആഡ് ന്യൂ മെമ്പർ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഈ ഓപ്ഷൻ പ്രസ് ചെയ്താൽ വീട്ടിലെ മറ്റൊരു കുട്ടിയെ നമുക്ക് ആഡ് ചെയ്യാം. ഷെഫീഖ് എന്നൊരു വിദ്യാർത്ഥിയെ നമുക്ക് ആഡ് ചെയ്യാം. കുട്ടിയുടെ വയസ്സ് 12 നൽകി, പേര് നൽകി, ശേഷം ആഡ് എന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ പേരും ആഡ് ചെയ്യപ്പെടും. ഇപ്പോൾ രണ്ട് കുട്ടികളെ നമ്മൾ ഇവിടെ ആഡ് ചെയ്തു. ഇങ്ങനെ വീട്ടിലുള്ള എല്ലാ വിദ്യാർത്ഥികളെയും ഓരോ കുട്ടിയെയും ഈ ഒരേ ഫോണിൽ തന്നെ ആഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഈ കോഴ്സ് വിൻഡോയിൽ ഏറ്റവും മുകളിൽ നമുക്ക് ഹോം എന്ന് കാണാൻ സാധിക്കും. തൊട്ടടുത്ത് മൈ പ്രൊഫൈൽ എന്നൊരു വിൻഡോ ഉണ്ട്. അതിനടുത്ത് മെറ്റീരിയൽസ് കാണാൻ സാധിക്കും. ഈ ഹോമിൽ പോയി കഴിഞ്ഞാൽ ഓരോ വിദ്യാർത്ഥികളുടെയും വിവരങ്ങൾ ഈ കോഴ്സിലേക്ക് ഈ മദ്രസ കോഴ്സിലേക്ക് ഈ ഫോണിൽ നിന്ന് ചേർത്ത ഓരോ വിദ്യാർത്ഥിയും വിവരങ്ങൾ ഇവിടെ കാണാം. മൈ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ ഈ രക്ഷിതാവിൻ്റെ ഫോൺ നമ്പർ, ഈ മൊബൈൽ ഉപയോഗിക്കുന്ന രക്ഷിതാവിൻ്റെ ഫോൺ നമ്പറും അദ്ദേഹത്തിൻ്റെ പാസ്വേഡും ഇവിടെ കാണാം. മെറ്റീരിയൽ എന്ന വിൻഡോയിൽ പോയി കഴിഞ്ഞാൽ പഴയ ക്ലാസ്സുകൾ ലഭ്യമാകും. ഞാൻ കാണിച്ചു തരാം. ആദ്യം ഹോം എന്ന ഭാഗത്ത് പോകുക. ഇവിടെ നമുക്ക് കാണാം ഏറ്റവും മുകളിൽ ഇൻസ്ട്രക്ഷൻ എന്നൊരു ബട്ടൺ, ആഡ് എ ന്യൂ മെമ്പർ എന്നതിൻ്റെ തൊട്ടടുത്ത് ഇൻസ്ട്രക്ഷൻ എന്ന ബട്ടൺ ഉണ്ടാവും. ഇവിടെ പോയി കഴിഞ്ഞാൽ ഈ കോഴ്സുമായി ബന്ധപ്പെട്ട്, ഈ മദ്രസ കോഴ്സുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് വായിക്കാൻ സാധിക്കും. എന്താണ് ക്ലാസ് ടെസ്റ്റ്, എന്താണ് ആക്ടിവിറ്റി, എന്താണ് പാരൻറ്റ് റിവ്യൂ, ഓരോ ക്ലാസ്സുമായി ബന്ധപ്പെട്ടുള്ള ആക്ടിവിറ്റി എന്താണ്, ക്ലാസ് ടെസ്റ്റ് എന്താണ്, കോഴ്സിൻ്റെ പാരൻറ്റ് റിവ്യൂ എന്താണ്, ഇതൊക്കെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ സമയത്ത് നൽകുന്ന നിർദ്ദേശങ്ങൾ ഇവിടെ ഈ ഇൻസ്ട്രക്ഷൻ എന്ന ഭാഗത്താണ് നൽകിയിട്ടുണ്ടാവുക. ഇനി ഏറ്റവും താഴെ ഈ മദ്രസ പഠിതാക്കളുടെ ലിസ്റ്റ് കാണാം. ഇവിടെ ക്ലാസ് ടെസ്റ്റ് എന്ന് കാണാം, ആക്ടിവിറ്റി എന്ന് കാണാം, പാരൻറ്റ് റിവ്യൂ എന്ന് കാണാം. ഈ ക്ലാസ് ടെസ്റ്റ് എന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഈ വിദ്യാർത്ഥിയുടെ, ഇപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ഷെഫീഖ് എന്ന വിദ്യാർത്ഥിയുടെ പേരാണ്, ആ കുട്ടിയുടെ പേര് നേരെയുള്ള ക്ലാസ് ടെസ്റ്റ് എന്നൊരു ബട്ടണുണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ക്ലാസ് ടെസ്റ്റിൻ്റെ ഉത്തരങ്ങൾ അയക്കാനുള്ള വിൻഡോകൾ തെളിഞ്ഞു വരും. ഇവിടെ ഈ കുട്ടിയുടെ ക്ലാസ് ടെസ്റ്റിൻ്റെ ഉത്തരങ്ങൾ അയക്കാൻ സാധിക്കും. ഓക്കെ, മറ്റൊന്ന് ആക്ടിവിറ്റി എന്ന ബട്ടണാണ്. ഈ ആക്ടിവിറ്റി എന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ ആക്ടിവിറ്റികൾ അപ്ലോഡ് ചെയ്യാനുള്ള വിൻഡോ വരും. അവിടെ ആ കുട്ടിയുടെ ആക്ടിവിറ്റികൾ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. പിന്നിലേക്ക് പോകാൻ ബാക്ക് എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. മൂന്നാമത് പാരൻറ്റ് റിവ്യൂ എന്നതാണ്. ഈ പാരൻറ്റ് റിവ്യൂ എന്നത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുട്ടിയെക്കുറിച്ചുള്ള പാരൻറ്റിന് റിവ്യൂ നൽകാനുള്ള ഓപ്ഷനാണ്. അതിനുള്ള ഓപ്ഷൻ തെളിഞ്ഞു വരും. അവിടെ പോയത് നൽകാനും സാധിക്കും. ഇങ്ങനെ ഓരോ വിദ്യാർത്ഥിക്കും ഇത്തരം ഓപ്ഷനുകൾ ഇവിടെ ലഭ്യമാണ്. ഓരോ വിദ്യാർത്ഥിയുടെ പേരിന് താഴെ ഫൈനൽ എക്സാം എന്നൊരു ബട്ടൺ കാണാം. ഫൈനൽ എക്സാം, ഈ ഫൈനൽ എക്സാം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ എക്സാം എഴുതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ വരും. അത് വായിക്കുക. ശേഷം സ്റ്റാർട്ട് എക്സാം എന്ന് നൽകിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഫൈനൽ എക്സാം എഴുതാനും സാധിക്കും. ഇനി ഈ മദ്രസയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സുകൾ പിസിഡി ആപ്പിലെ കോഴ്സ് ഓപ്ഷനിൽ നിന്ന് കേൾക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നേരത്തെ നമ്മൾ കണ്ടതുപോലെ സ്ക്രീനിൽ മൂന്ന് ബട്ടണുകൾ കാണാം. ഏറ്റവും മുകളിൽ മൂന്ന് ടാബുകൾ, ഒന്ന് ഹോം, മറ്റൊന്ന് മൈ പ്രൊഫൈൽ, മറ്റൊന്ന് മെറ്റീരിയൽ. മൂന്നാമതുള്ള മെറ്റീരിയൽ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. ഇവിടെ പഴയ ക്ലാസ്സുകൾ നമുക്ക് ലഭിക്കും. പഴയ ക്ലാസ്സുകൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുക എന്ന് കാണാം. അത് പ്രസ് ചെയ്യുക. ഇപ്പോൾ മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, ഇപ്പോഴത്തെ കോഴ്സ്, മുമ്പ് കഴിഞ്ഞ രണ്ട് കോഴ്സുകളുടെ ക്ലാസ്സുകൾ ഇവിടെ കിട്ടും. ഇവിടെ സ്ക്രീനിൽ ഏറ്റവും താഴെ കാണുന്ന ഇപ്പോഴത്തെ മൊഡ്യൂൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഈ മൊഡ്യൂൾ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മൊഡ്യൂളിൽ കഴിഞ്ഞ എല്ലാ ക്ലാസ്സുകളും, ഏകദേശം 10 ക്ലാസ്സുകളുണ്ട്. ഈ 10 ക്ലാസ്സുകൾ ഇവിടെ ലിസ്റ്റ് ചെയ്യും. ഓരോന്നിൻ്റെ നേരെയും പ്ലേ ബട്ടൺ കാണാം. ഈ പ്ലേ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലാസ് നമുക്ക് കേൾക്കാനും സാധിക്കും. പീസ് റേഡിയോയിൽ ഇനി കൂട്ടുകാരും രക്ഷിതാക്കളും. ഇവിടെ പ്ലേ ബട്ടൺ കാണാം ഏറ്റവും ഇടത് സൈഡിൽ. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പോസ് ചെയ്യാനും നമുക്ക് സാധിക്കും. ഇനി ഓരോ ക്ലാസ്സുകളും സെലക്ട് ചെയ്ത് കേൾക്കാനുള്ള ഓപ്ഷൻ ഇവിടെ മെറ്റീരിയൽ വിൻഡോയിൽ ലഭ്യമാണ്. പീസ് റേഡിയോ ആപ്പിലെ പ്രധാനപ്പെട്ട ഓപ്ഷനാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. നമുക്ക് പീസ് റേഡിയോയുമായി ശ്രോതാക്കൾക്ക് സംവദിക്കാൻ ഈ ഓപ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കും. നിങ്ങളുടെ സംശയങ്ങൾ, പീസ് റേഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളെല്ലാം ഈ ഓപ്ഷൻ വഴി നിങ്ങൾക്ക് അയക്കാൻ സാധിക്കും. ഈ മദ്രസയുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് അതിന് പ്രയാസങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും അഭിപ്രായങ്ങൾ അറിയിക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉത്തരം അയക്കാനോ കോഴ്സിലേക്കുള്ള ആക്ടിവിറ്റി അപ്ലോഡ് ചെയ്യാനോ അല്ല പ്രയാസം നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അറിയിക്കാം. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. പീസ് റേഡിയോ ആപ്പിലെ ഹോം പേജിൽ ഏറ്റവും താഴെ മൂന്നാമത് കാണുന്ന കോഴ്സ് ഓപ്ഷൻ തൊട്ടടുത്ത് കാണുന്ന ഫീഡ്ബാക്ക് എന്ന ബട്ടണാണ് ഇതിനുവേണ്ടി ഉപയോഗിക്കേണ്ടത്. അത് പ്രസ് ചെയ്യുക. ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് അയക്കുന്നതിനുള്ള വിൻഡോ വരും.
ഏറ്റവും മുകളിൽ നമ്മൾ നമ്മുടെ പേര് നൽകണം. നമ്മുടെ പേര് നമുക്ക് ടൈപ്പ് ചെയ്ത് നൽകാം. ശേഷം ഇമെയിൽ ഐ ഡി ഉള്ളവർ ഇമെയിൽ ഐ ഡി നൽകണം. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങൾക്ക് നൽകാം. നിങ്ങളുടെ മൊബൈൽ നമ്പർ നൽകുക, ടൈപ്പ് ചെയ്ത് നൽകുക. ശേഷം ഏത് പ്രോഗ്രാമിലേക്കാണ് നിങ്ങൾ ഫീഡ്ബാക്ക് അയക്കുന്നതെന്ന് സെലക്ട് ചെയ്യണം. ഇവിടെ ഈ മദ്രസയുമായി ബന്ധപ്പെട്ട സംശയങ്ങളാണെങ്കിൽ നിങ്ങൾ ഈ മദ്രസ എന്ന് സെലക്ട് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് അന്നൂറുമായി ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ ലൈഫുമായി ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ പരിപാടികളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളാണ്, ഏതാണ് നിങ്ങൾ അയക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണെങ്കിൽ അത് നൽകുക. അല്ലെ ജാബേരിയൊക്കെയുള്ള ചോദ്യങ്ങളാണെങ്കിൽ അത് നൽകുക. അപ്പോൾ ഇവിടെ ഈ മദ്രസയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഈ മദ്രസ എന്ന് സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങളുടെ പ്രയാസം എന്താണ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് നൽകുക. ഇപ്പോൾ എനിക്ക് ആക്ടിവിറ്റി അപ്ലോഡ് ചെയ്യാൻ പ്രയാസം നേരിടുന്നുണ്ടെങ്കിൽ ഞാനത് ടൈപ്പ് ചെയ്ത് നൽകണം. ആക്ടിവിറ്റി അപ്ലോഡ് ചെയ്യാൻ എനിക്ക് പ്രയാസമുണ്ട്. ഇങ്ങനെ നിങ്ങളുടെ പ്രയാസം എന്താണ്, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അഭിപ്രായം എന്താണെന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് നൽകാം. ശേഷം നിങ്ങളുടെ റോൾ നമ്പറും ഇവിടെ ടൈപ്പ് ചെയ്ത ശേഷം ഏറ്റവും താഴെയുള്ള സബ്മിറ്റ് ബട്ടൺ, ഈ സബ്മിറ്റ് എന്ന ബട്ടൺ അമർത്തുക. ഇപ്പോൾ ഒരു മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കും, നിങ്ങളുടെ ഫീഡ്ബാക്ക് അയച്ചിട്ടുണ്ട്. അതിൻ്റെ ഫീഡ്ബാക്കിൻ്റെ ഐ ഡി നമ്പർ ഇവിടെ കാണാൻ സാധിക്കും. 376366 ഇതാണ് ഞാനിപ്പോൾ അയച്ച ഫീഡ്ബാക്കിന് എനിക്ക് കിട്ടിയ ഐ ഡി. ഇത് സൂക്ഷിച്ച് വെക്കുക. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള അന്വേഷണങ്ങൾക്ക് ഈ നമ്പർ ഉപകരിക്കും. ഇങ്ങനെയാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, നിങ്ങളുടെ പ്രയാസങ്ങൾ, വിമർശനം എല്ലാം നിങ്ങൾക്ക് അയക്കാൻ സാധിക്കുക. ഈ ഓപ്ഷൻ എല്ലാവരും ഉപയോഗപ്പെടുത്താനും ശ്രദ്ധിക്കുക.